ജോലിയെ കാണാനില്ല. അച്ഛനമ്മമാരുടെ അറിയിപ്പ്. കാണാതെ പോയ ഞങ്ങളുടെ പുന്നാരമകൾ സുശീല വായിച്ചറിയുവാൻ അച്ഛനും അമ്മയും എഴുതുന്നത് എന്തെന്നാൽ, മകളെ, നീ നിന്റെ കാമുകനോട് ഒത്തൊളിച്ചോടിപ്പോയ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പരമാനന്ദ സുഖത്തോടെ കഴിയുന്നു. കാരണം സ്ത്രീധനവും ആഭരണവുമില്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിൽ ഞങ്ങൾ എന്റെ പൊന്നു മക്കളോട് നന്ദി പറയുന്നു. മക്കളെ, നിങ്ങൾ എവിടെയാണെങ്കിലും ഇവിടെ വന്ന് മുണ്ടും നേരിയതും വാങ്ങിത്തന്നു ഞങ്ങളുടെ ആശീർവാദം അങ്ങോട്ട് വാങ്ങണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് സ്വന്തം തന്ത സ്വന്തം തള്ള നല്ല തന്തിയും തള്ളി കണ്ണിന്റെ ഒരു ഗതിയടെ. ഞാൻ കഴിഞ്ഞ ജന്മ വവ്വാലായിരുന്നു, തല കീഴിലായിട്ട് വായിക്കാൻ പറ്റുന്നുള്ളൂ. പട്ടണത്തിൽ പ്രേതം പ്രേതം. രാത്രികാലങ്ങളിൽ ഈ പ്രേതം പല വീട്ടിലും കയറി പലരെയും പല വിധത്തിലും ഞെക്കിക്കൊന്നതായി പല പ്രാവശ്യം പരാതി ലഭിച്ചിരിക്കുന്നു എന്ന് സ്വലെ സ്വലെ വലിയ കെട്ടിപ്പിടിക്കുന്നതെന്ന് പറയില്ല. എടി, നിന്റെ മായാജാല പ്രദർശനമൊന്നും എന്റെ അടുത്ത് വന്നിട്ട്. എടി, ഞാൻ പണ്ട് ലഡാക്കിൽ മിസ്സിയിൽ കുക്കായിരുന്ന കാലത്തെ എത്രയോ ചീന പെൺപ്രേതങ്ങളെ ഈ ഇരുമ്പ് അടി കൊണ്ട് അടിച്ച് ഫോണിലാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ നീ പ്രേതല്ലേ? അല്ല സാർ. അപ്പൊ നീ ചത്തല്ലേ പിരിഞ്ഞിലും കൂടെ കയറി വന്നത്? ഒരാളെന്നെ മാനം നശിപ്പിക്കാൻ ശ്രമിച്ചു, അയാൾ പിന്നാലെ വരുന്നുണ്ട്. ഒരുത്തൻ നിന്റെ മാനം നശിപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടി വരുന്നു, നീ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കയറിയ സ്ഥലം A1 പറ്റിയ സ്ഥലം. വട്ടി കളിച്ചപ്പോ ഓടി കടുവാക്കൂട്ടി കയറി എന്ന് പറഞ്ഞ പോലെയായി. എടി പെങ്ങളെ, ഓടി നോക്ക്, ഉടനെ രക്ഷപ്പെട്ടോ. ഈ വീടിന്റെ ഉടമസ്ഥനല്ലേ സത്യം സാറ്? നീ കണ്ടിട്ടുണ്ടോ? ഏ, ഇല്ലേ? എന്താ കാണാതിരിക്കുന്നതാണ് ഭേദം. കുറ്റിച്ചോലിന് സാരി ചുറ്റി കണ്ട അപ്പ കയറി പിടിക്കുന്നതാണ് ജാതി. പിന്നെ മാനം കപ്പിൾ കയറിപ്പോ, അതുകൊണ്ട് വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു. അയ്യോ, എന്നെ ഇറക്കി വിടല്ലേ, ഞാൻ ഈ നാട്ടിൽ പുതിയത്, എനിക്ക് ഒരു സ്ഥലം അറിഞ്ഞൂടാ. ആ, എന്നാ ഇവിടെ തന്നെ നിന്ന വരുന്നൊക്കെ അനുഭവിച്ചു. നീ ആയി നിന്റെ പാട എന്തെങ്കിലും അയക്കോ. അയ്യോ, പിന്നെ പോക്ക് എന്റെ കാവിലമ്മേ വന്നു.
நீ ஆ விஸ்கியும் கிளாஸும் எடுத்துட்டு வா. குளிக்கல சார். சார் பட்சணம் இங்கோட்டு கொண்டு வரும். பகவானே, சிவகாண்ட அகத்து நடக்கா போவா. ஈஸ்வர அப்பாவும் பண்ணு ரசிக்கிற குட் ஈவினிங் மேடம். இனி ஒழிச்சிருக்கணும்னில்ல, புறத்தேக்கு வரா. ஞான் ஒரு காரியம் ரெண்டு பிராவசியம் பறையாறில்ல. நின்னைக்காலம் வலிய மிடுக்குகளை நான் கைகாரம் செய்திருக்கும். இவன் ஒரு பிராந்தன்.
ഫാൻസി റാണിയുടെ മകൾ. ആത്മഹത്യയെ പറ്റി നീ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തരും. നിങ്ങൾ ഇനി വീട്ടിലല്ലേ? അങ്ങനെ ഒരു ദൗർബല്യം എനിക്ക് ഇല്ലടി പെണ്ണേ. ശരി, എന്നെ നശിപ്പിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ഒരേ ഒരു അപേക്ഷ, പ്രതിഫലത്തിന്റെ കാര്യമാണെങ്കിൽ സംശയിക്കണ്ട. ഞാൻ ആവശ്യപ്പെടുന്ന പ്രതിഫലം തരാമെന്ന് എനിക്ക് വാക്ക് തരൂ. ഞാൻ കല്യാണം കഴിക്കണമെന്നൊന്നും പറഞ്ഞേക്കരുത്. ഇല്ല എങ്കിൽ പ്രോമിസ്, ഞാൻ വാക്ക്. ആത്മാവ് നഷ്ടപ്പെട്ടവളാണ് ഞാൻ. ശരീരം നിങ്ങളെ നശിപ്പിച്ചോളൂ, അതിനുശേഷം ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കൊല്ലണം. ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്കിരയാകാതെ പോകുന്ന ആദ്യത്തെ പെണ്ണ് നീയാണ്. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ് കല്യാണ കഞ്ഞില നീ. അയ്യോ കല്യാണ, അയ്യോ അയ്യോ. ഞാൻ പിന്നെ വാസു. ഇപ്പോഴോ? ഇപ്പോഴും എല്ലായ്പ്പോഴും വാസു. ഇവിടെ ഇവിടുത്തെ സകലകലാവല്ലോ. ഇല്ല എന്നുവെച്ചാ അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് എടാ, ഇന്നലെ രാത്രിയോട് പെണ്ണ് വന്നടാ. സാറേ, പെണ്ണല്ലാതെ പിന്നെ ഇവിടെ ആള് വരാനോ? പക്ഷെ കാര്യോ, ഇന്ന് രാത്രി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ നിനക്ക് നല്ല നിന്നെയാണ് അടിക്കും. അടിച്ചു കൊല്ലൊന്നില്ല. വന്നോന്ന് ചോദിച്ചാൽ ഇല്ല, വന്നില്ല എന്ന് ചോദിച്ചാല് വന്നു. സാറൊരു കാര്യം ചെയ്യും, സാറ് ഇപ്പൊ പോയിക്ക. വന്നാല് ഉടനെ ഞാൻ വിവരം അറിയിക്കാം. ഒരു കാര്യം ചെയ്ത് സാറിന്റെ അഡ്രസ്സും കൂടെ എഴുതാം. എന്നോട് കഴിക്കല്ലേ? ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, എന്നോട് പറയണേ. നിന്നെ ശരിപ്പെടുത്തി തരാം. അങ്ങനെയാണ് കല്യാണം. ഇന്നലെ രാത്രിയോടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അവിടെ എവിടെ? ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ. ഓടി വന്നിരിക്കുന്ന ഒരു പെണ്ണിനെ കയറ്റി ഇവിടെ താമസിപ്പിച്ചതിന്റെ അർത്ഥം എന്താണ്? അതെന്റെ സൗകര്യമാണ്, അത് ചോദിക്കാൻ താനാരാ? മിസ്റ്റർ, അവൾ കൊലപ്പുള്ളിയാണ്. ഒരു സ്വർണ്ണ ചെയിനു വേണ്ടി ഒരു പെൺകുട്ടിയെ കഴുത്തി ധരിച്ച് കൊന്നവൾ. ഇൻസ്പെക്ടർ. മമ്മൂട്ടി അല്ല, അല്ല കങ്കർദാ.
അയ്യോ അയ്യോ എന്റെ പൊന്നു സാറേ ചരിക്കല്ലേ, ഞാൻ പാവപ്പെട്ട ഒരു അലക്കുകാരനാ. ഒരു മഹാവാഴി വന്ന 100 രൂപ മോഹിച്ച് ഞാൻ ചെയ്തു പോയതാ എന്റെ പൊന്നു സാറേ. അമ്മക്ക് എന്നെന്ന് ലെവലി ഞാൻ തിന്നോ തിന്നോ കുറച്ച് വെള്ളവും കുടിച്ചോ. ആ തിരിഞ്ഞു അയ്യോ എന്റെ അമ്മച്ചി, എന്റെ കോടല് കലങ്ങി പോയല്ലോ. ആ ദുഷ്ടന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ പോലീസ് വേഷം കെട്ടി എന്റെ ജന്മത്തിലിന് പോലീസ് വേഷം. നീ ആര്? നിന്റെ പിന്നാലെ ഓടി നടക്കുന്നവൻ ഏതാ? ആരാ ഈ വിശ്വൻ ചേട്ടൻ? കരയണ്ട, വിശ്വമാണെങ്കിൽ ഇപ്പോഴൊന്നും പറയണ്ട. എല്ലാം സാവകാശം മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നലെ എന്തോ ദയ വിചാരിച്ചാണ് സത്യം സാറ് നിന്നെ വെറുതെ വിട്ടത്. അതും വിചാരിച്ച് നീ ഇവിടെ കുത്തിരിഞ്ഞാല് എപ്പോഴാണ് അയാളുടെ സ്വഭാവം മാറുക എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോയിക്കോ. കൈ കാശില്ലെങ്കിൽ ഞാൻ തരാം. മുൻഭാഗത്തെ ഗേറ്റിൽ കൂടെ പോകണ്ട, അവിടെ നിന്നെ പിടിക്കാൻ വന്നത് നിൽക്കുന്നുണ്ട്. നീ പിൻഭാഗത്ത് ഗേറ്റിൽ കൂടെ പോയിക്കോ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ബസ് സ്റ്റോപ്പാണ്. അവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും ബസ് കിട്ടും. അറിയാതെ വാങ്ങിക്കും. എന്ത് ചെയ്യാനാണ് പെങ്ങളെ? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്കിറങ്ങി നടക്കാൻ പറ്റാത്ത കാലാണിത്. വേഗം പോയിക്കോ. അയ്യോ സാറേ, ഞാനൊന്നും അറിയില്ല സാറേ. ഞാൻ നിരപരാധിയാണ് സാറേ. ഞാൻ പാവമാണ് സാറേ. അലങ്കോലമായ ഡ്രസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനെടുത്തോളാം. ആ പെണ്ണിനെ വിളിക്കും. അവളിവിടെ ഇല്ല സാർ. ഞാനൊന്നും അറിഞ്ഞു സാർ. പോയി സാർ, പോയി. എവിടെ പോകാനാ?
റെയിൽവേ സ്റ്റേഷൻ പോണം. ഒരാളിറങ്ങണം. അറിയുമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ വേറെ ആരോട് ചോദിക്കും? ഇനി ഞാൻ ആരോട് ചോദിക്കാൻ? വേഗം വേഗം ഇന്ന് റെയിൽവേ സ്റ്റേഷൻ പോകാം. നമ്പർ വൺ സീറ്റ് 17 പുതിയതാ, ഇന്ന് കിട്ടിയത്. എന്റെ മോളും പോയി. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇതിനും മാത്രം പാവം ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ ഭയപ്പെടാതിരിക്കാനിയമ്മേ, ജയ വിശുവിന്റെ ജോലി സ്ഥലത്ത് തന്നെയാ പോയിരിക്കുന്നത്. സംഗതികളൊക്കെ അറിഞ്ഞിട്ട് അവൾ തിരിച്ചു വരും. പലതവണ ചോദിച്ചിട്ടും നീ ഒന്നും പറഞ്ഞില്ല. നീ ആരാണ്?
വിഷൻ ചേട്ടാ. ജയ, എന്റെ മോൻ വന്നല്ലോ. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ മോനെ? അമ്മയുടെ പ്രിയപുത്രൻ വിശ്വമെന്ന വിശ്വനാഥൻ 4 ദിവസത്തിനകം ഹൈറേഞ്ചിൽ പോലീസ് ഓഫ് ഇൻസ്പെക്ടറായി ചാർജ് എടുക്കാൻ പോകുന്നു. എന്താ അമ്മേ, അമ്മയുടെ മുഖം മാറിയിരിക്കുന്നു. ഉദ്യോഗം കിട്ടിയ സന്തോഷം, മോനെ പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് സങ്കടം. പോലീസ് ഇൻസ്പെക്ടർ ജോലി വേണ്ടായിരുന്നു മോനെ, അതുപോലെ അപകടം പിടിച്ച മറ്റൊന്നില്ല. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരാപത്തും വരില്ല. എന്നാലും നിന്നെ പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ അമ്മ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഈ വിശ്വോടി അരികിലെത്തും. അനാഥരായി തെറ്റി നടന്ന എന്നെ അമ്മ രക്ഷപ്പെടുത്തി, വലുതാക്കി, പഠിപ്പിച്ചു, ഉയർന്ന ഉദ്യോഗസ്ഥനാക്കി. ആ നന്ദി അമ്മയുടെ മകൻ മരിച്ചാലും മറക്കില്ല. ആ മരിച്ചിട്ട് മറന്നാ കുഴപ്പമില്ല, പക്ഷേ ജീവിച്ചിരിക്കുമ്പോ മറക്കരുത്. മനസ്സിലായില്ല? ആ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ മനസ്സിലായിട്ടില്ലെന്ന് അഭിനയിക്കുന്നു. ഓക്കെ 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 ഓക്കെ. ഓ, ഇനി തുടങ്ങി അവൻ്റെ ഒരു വളഞ്ഞ വർത്തമാനം. അത് ശരിയല്ല, വളഞ്ഞ ബുദ്ധിക്കാരോട് വളഞ്ഞ വഴി തന്നെ വർത്തമാനം പറയണ്ടേ അമ്മായി? അമ്മ വാ, വളഞ്ഞ വർത്തമാനം കേട്ടോണ്ടിരുന്ന തലയ്ക്ക് ചൂട് പിടിക്കും. അപ്പോ നിനക്ക് പോസ്റ്റിംഗ് ഹൈറേഞ്ചിലാണല്ലേ, സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ തല പോവും. ആ പിന്നെ ഇടയ്ക്ക് ഞാൻ ആ വഴിയൊക്കെ വരും. ചിന്തിക്കുന്നത് വിഷൻ ചേട്ടനെ പറ്റി? ആകാശമൗനം വാചാലമാകും താരങ്ങൾ തൻചിമ്മും ും പൊന്നുഞ്ഞാലിൽ ആടും യാമം. ആകാശമൗനം വാചാലമാകും താരങ്ങൾ കഞ്ചിമ്മും വീരങ്ങൾ. നീലോൽപ്പലങ്ങൾ പിണങ്ങുന്നു.
വചനങ്ങൾ കിണങ്ങുന്നുവോ പൂത്തുവിരിയും മലരെ രാത്രി പൊഴിയും അഴകിൻ പനിമഴയിൽ നനയുമിളം തനുവിലിവൻ മധുശലഭം ആകാശമൗനം കൗമാരം താണ്ടുന്ന കാൽത്താളമോ കാതോർത്തിരിക്കുന്നതെന്തേ സഖി കൗമാരം താണ്ടുന്ന കാൽത്താളമോ നേർത്ത രജനി പകരും ആദ്യ ലഹരി നുരയോ മനസരസിൽ മയങ്ങുമിളം മറയെന്നമേ പറയു പ്രിയേ എന്റെ പോലെ ഇത്ര ദുർബലനാണോ ചേച്ചി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കരയാൻ പാടില്ല കണ്ണു അടയ്ക്കും പരസ്പരം കണ്ടുകൊണ്ടിരിക്കാൻ ഒരു നീണ്ട ജീവിതം തന്നെ നമ്മുടെ മുമ്പിലില്ലേ നിനക്ക് എന്തു പറ്റി എന്തിനാ ഇങ്ങനെ കരയുന്നത് എനിക്ക് പേടിയാവുന്നു മോൻചേട്ടനെ വിശ്വസിച്ചൂടാ അമ്മയെ പാട്ടിലാക്കി അയാൾ എന്നെ സ്വന്തമാക്കും നമ്മൾ തമ്മിലുള്ള ബന്ധം അമ്മയ്ക്ക് അറിഞ്ഞൂടാ എനിക്കത് പറയാൻ ധൈര്യം കിട്ടുന്നില്ല മോഹൻചേട്ടൻ ചതിയനാണ് അയാളോട് ഒറ്റയ്ക്ക് എതിർക്കാൻ എനിക്ക് കഴിയില്ല നീ അനാവശ്യമായി ഭയപ്പെടുന്നു ജയ എന്നെ രക്ഷയ്ക്ക് വിശ്വട്ട അല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കും മോഹൻചേട്ടൻ എന്റെ ദേഹത്തിൽ കൈവയ്ക്കുന്ന നിമിഷം ഞാൻ തന്നെത്താൻ കുത്തി മരിക്കും ജയ ഞാൻ ലീവിൽ വരുമ്പോ അമ്മയോട് കാര്യം പറയും നമ്മുടെ കല്യാണം നടത്തും നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും അതിനിടയ്ക്ക് എന്തൊക്കെ വിഷമങ്ങൾ നേരിട്ടാലും നീ പിടിച്ചു നിൽക്കണം നിന്നേ പറ്റൂ ആത്മഹത്യയെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തരൂ വാക്ക് തരൂ ജയ ഉം
എനിക്ക് കത്തുണ്ടോ? ഇല്ല. എന്താ ഇങ്ങനെ? അമ്മയ്ക്ക് മോനെ കാണണമെന്ന് എഴുതുമോളെ, ഉടനെ വരാൻ പറയും. അവർ ഉടനെ വരും, വെറുതെ കാത്തിരുന്ന് കണ്ണ് ചീത്തയാക്കണ്ട. ടെലഗ്രാം. എനിക്ക് പോണം, ഞാൻ പോവും. ആരോ കള്ളക്കം പേച്ചതാണ്. വിശ്വം ചേട്ടനൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് പോണം, എനിക്ക് എന്റെ വിശ്വം ചേട്ടനെ ഉടനെ കാണണം. മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് ആയി വിശ്വത്തിനെ കാണാനില്ലെന്ന് മാത്രമല്ല ടെലഗ്രാം ഉള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയി വിശദമായ വിവരങ്ങൾ അറിഞ്ഞിട്ട് വരാം. അതുവരെ നീ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഒന്നടങ്ങ് ചെയ്യാം. ദൈവവിധി ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അല്ല, എവിടെ പോണം? ഹോട്ടലിൽ പോവാലോ. ഹോട്ടലിൽ കൊണ്ടുവിടാ. വീടോ ഹോട്ടലോ ചോദിച്ചോ. ഇഷ്ടമുള്ള ചാർജ് തന്നില്ലേ? കുഴപ്പമില്ല, മാറിയിക്കടാ. ഞാൻ ടാക്സി കൊണ്ടുവിടാ. നിന്നെ ഹോട്ടലിൽ കൊണ്ടുവിടാ. നീ ഇവിടെ നിൽക്കുകയായിരുന്നു, ഞാൻ നിന്നെ പ്ലാറ്റ്ഫോം മുഴുവൻ തരും. നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോയി വരും. ആ പാടി. ദൈവ ചെയ്തിനെ വിട്ടയക്കൂ. എനിക്കെന്റെ വിശ്വം ചേട്ടന്റെ അടുത്തേക്ക് പോണം. വിശ്വം മരിച്ചിട്ടില്ല എന്ന് നീ കരുതുന്നു അല്ലേ? ഇല്ല,
വിശ്വം ചേട്ട് മരിച്ചിട്ടില്ല, എന്റെ വിശ്വം ചേട്ട് മരിക്കില്ല. എന്നെ തനിച്ചാക്കിയിട്ട് എന്റെ വിശ്വം ചേട്ട് ഈ ലോകം വിട്ട് എവിടെയും പോവില്ല. നിനക്ക് ഇവിടം വിട്ട് പോകാനാവില്ല. എനിക്ക് വിരോധമുണ്ടായിട്ടല്ല, നീ വീണ്ടും മോഹന്റെ കയ്യിൽപ്പെടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഹന്മാരുടെ വലയിൽ കുടുക്കും. നിന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കും. ആദ്യം സമാധാനം വീണ്ടെടുക്കൂ, എന്നിട്ട് അല്പം ധൈര്യം സമ്പാദിക്കും. അതുവരെ ഇവിടെ താമസിച്ചുള്ളൂ. എല്ലാ കാര്യങ്ങളും കാണിച്ച് ആദ്യം നിന്റെ അമ്മയ്ക്കൊരു കത്തയക്കും. നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കാം. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റും ശരിയും നമ്മളോടൊപ്പം പിറക്കുന്നവയാണ് അല്ലേ. ഇന്നലെയല്ലേ മോഹന്റെ കമ്പി വന്നിട്ട് ജാനകിയമ്മ പുറപ്പെട്ടത്. ആരാടി നീ? ചോദിച്ചത് കേട്ടില്ലേ, ഇറങ്ങിപ്പോയോ? അത് പിന്നെ സത്യൻ സാറിന്റെ സത്യൻ സാറിന്റെ ഭാര്യയോ ആണോന്ന് ചോദിച്ചാ അല്ല, അല്ലേന്ന് ചോദിച്ചാൽ ആണ്. ഇറങ്ങിപ്പോടി വെളിയിൽ. ഇത് കണ്ട തേവിഷികൾക്ക് കയറി കിടക്കാനുള്ള ഇടമല്ല. എക്സ്ക്യൂസ് മീ സാർ, ബ്രിഗേഡിയർ സാറിന് മനസ്സിലായില്ല അല്ലേ? എടാ ഇവളേതാ കണ്ടാൽ അറിഞ്ഞുകൂടെ ഒരു പെണ്ണ്? ഇവൾക്ക് ഇവിടെ എന്ത് കാര്യം? ആ പലതും കാണും. ഈ നിമിഷം ഇവിടെ നിറക്കി വിടണം. സോറി, സാധ്യമല്ല. ഞാനാണ് പറയുന്നത്, ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. ജേ, അകത്ത് പോവും. അപ്പോ ഞാനോ? ഞാൻ നിനക്കാരാണ്? ആരോ ആണ്. എടാ നീ ബ്രിഗേഡിയർ സി കെ പരശുറാം, ബികം പ്ലീസ് കം ടേക്ക് യുവർ സീറ്റ്. യു സൺ ഓഫ് എ ബിസ്റ്റ്, 100%. ഛീ, താന്തോളിത്തം പറയുന്നു. ആ പെണ്ണേതാണ്? അവൾക്ക് ഇവിടെ എന്ത് കാര്യം? നിങ്ങൾ അന്യ സ്ത്രീകളെയും കൂട്ടി ബെഡ്റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ പണ്ട് എന്റെ അമ്മ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. സത്യൻ, ഞാൻ എന്നും സത്യം പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണമല്ലോ താങ്കൾ എനിക്ക് സത്യൻ എന്ന് പേരിട്ടത്. സ്റ്റോപ്പ് ഇറ്റ്, ഐ സേ സ്റ്റോപ്പ് ദ നോൺസെൻസ്. ഇനി നീ ഇവിടെ താമസിക്കരുത്, ഉടനെ പുറപ്പെടണം. അച്ഛനോട് ചോദിച്ചിട്ടല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് തോന്നുമ്പോ ഞാൻ വന്നോളാം. നീ അധികം തുള്ളരുത്, ഞാനൊരു മിലിറ്ററി ഓഫീസറാണ്. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെച്ചുകൊണ്ട്. വീട് എന്നതൊരു പട്ടാള ക്യാമ്പല്ല സാർ, അത് മനസ്സിലാക്കാത്തതാണ് താങ്കളുടെ തെറ്റ്. താങ്കളുടെ പട്ടാള ഭരണം കാരണം എന്റെ അമ്മ ഭയം മുറുകി മരിച്ചു. ഞാനിന്നൊരു മനുഷ്യനല്ലാതെ. എന്റെ അനിയൻ? നിന്റെ അനിയൻ നിന്നെപ്പോലെ ഒരു തെണ്ടിയല്ല, സമ്പന്നമായ ഒരു എസ്റ്റേറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ, പട്ടാളക്കാരനായ അച്ഛന്റെ മകൻ. അച്ഛന്റെ തൂക്കിലെ വെടിയുണ്ടയായി അവൻ വളർന്നു വളരട്ടെ, പക്ഷേ അവൻ തന്നെ താൻ പൊട്ടിത്തെറിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുള്ളൂ. ഇത് അവസാനത്തെ വാണിംഗാണ്. അച്ഛനെ അനുസരിക്കാത്തൊരു മകനെ എനിക്ക് ആവശ്യമില്ല. സ്വന്തം മകനെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു അച്ഛനെ എനിക്കും ആവശ്യമില്ല. സത്യൻ, നീ എന്നെ വെല്ലുവിളിക്കരുത്, നീ അതിൽ ദുഃഖിക്കേണ്ടി വരും. അതിൽ കമ്മയ്ക്ക് ഞാൻ വീണ്ടും വരും, അന്ന് രണ്ടിനും തീരുമാനിക്കും. താങ്ക് യു വെരി മച്ച് ബോസ്. Thank you.
എന്റെ ഫോൺ എവിടെ? എന്റെ മോൾ എവിടെ മോഹൻ? ജയ വീട്ടിലുണ്ട്. ഹലോ മൈ സ്വീറ്റ് ഡാർലിംഗ് സത്യൻ, കം ടു. സത്യൻ സർ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കും. ഹൈ, ഇതാരാ എവിടെ നിന്ന് എത്തിയതിന്? ആകാശം പൊട്ടി വീണ ദേവകന്യകയോ? ഫൈൻ കേട്ടോ ആകാശന്നെ, അതേ നാൾ ഇവിടെ എങ്ങനെ താമസിക്കണായിരുന്നു. ഞങ്ങള് കുറെ പേർ പട്ടിണിയാവും. ഹായ് ടാറ്റാ. ചുമ്മാ അല്ലടി സത്യൻ സാർ മാറിപ്പോയത്, ഇതാ ഒരു തനി നാട്ടുംപുറം. അമ്മേ അമ്മേ, ചിമ്മിണ്ടി പോരുത്. മോഹനും പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. എന്റെ മോളിങ്ങനെ ഇങ്ങനെ നശിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോഴെല്ലാം നേരിൽ കണ്ടു കേട്ടു എടി രണ്ടും കേട്ടവളെ, നീ എങ്ങനെ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞു? അമ്മേ, ഞാൻ സ്വത്ത് മാത്രമേ നശിച്ചിരുന്നുള്ളൂ. ഒരിക്കലും അഭിമാനം വെച്ചതിനകത്ത കുടുംബമായിരുന്നെങ്കിൽ നമ്മുടേത്, നീയായിട്ട് അത് നശിപ്പിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. അമ്മയത് വിശ്വസിക്കണം. അമ്മയുടെ മോള് ഇന്നോളം സ്വന്തം മാനം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടമ്മേ. മാറി നിൽക്കടി. തേവിടിച്ചുള്ള ഈ അടുത്തിൽ കയറി താമസിച്ചിട്ട് നീ മാനത്തെ പറ്റി പ്രസംഗിക്കുന്നു. എന്റെ ദൈവമേ, ഇതൊക്കെ കാണാൻ അനുഭവിക്കാനും മാത്രം ഞാൻ എന്ത് പാവം ചെയ്തു. അമ്മയുടെ മോളാണ് ഞാൻ. ഞാൻ അമ്മയുടെ കൂടെ വരും. എന്നെ നീ അമ്മ എന്ന് വിളിക്കണ്ട. എനിക്ക് അങ്ങനെ ഒരു മകളില്ല. ഉണ്ടായിരുന്നു, അവൾ മരിച്ചുപോയി. കണ്ട തേവടിച്ചോളുന്ന എന്റെ മകളല്ല. എന്റെ മോള് മരിച്ചുപോയി. എന്റെ മോള് മരിച്ചുപോയി. ബൈ ബൈ. അവള് വരില്ല. അവളെന്നെ എനിക്ക് ആരുമല്ല. അവളെ നീ മറന്നു കളയും മോഹൻ. അവള് നശിച്ചുപോയി. എന്റെ മോളൊരു വ്യഭിചാരിയുടെ കയ്യിലകപ്പെട്ട് മാനങ്ങട്ട് അവളെ കഴിഞ്ഞു മോഹൻ. പക്ഷെ ഞാൻ അവളെ വിടില്ല. അമ്മായിയെ വേദനിപ്പിച്ച അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ എന്തുകൊണ്ടെന്ന് നശിപ്പിച്ചില്ല? എന്തിനെ ജീവിക്കാൻ വിട്ടു? കൊല്ലാമായി. പക്ഷേ നീ ജീവിക്കേണ്ടവളാണെന്ന് അന്ന് എനിക്ക് തോന്നി. ഇപ്പോഴും അങ്ങനെ തോന്നി. എന്നെ എന്റെ അമ്മ പോലും കൈവിടിഞ്ഞു. എന്നെ ആർക്കും വേണ്ടാതായി. ഞാൻ ആർക്കും വേണ്ടാതായി. എന്റെ വിശ്വൻ ചേട്ടൻ, എന്റെ വിശ്വൻ ചേട്ടൻ. അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും. ഇപ്പോൾ അതെന്റെയും കൂടി ഒരാവശ്യമായിരിക്കും. നീ സ്വയം നശിച്ചിട്ടില്ല എന്ന് എന്റെ വിശ്വമെങ്കിലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്റെ വിശ്വം ചേട്ടനെ കണ്ടുപിടിച്ചു തരൂ. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളെ ദൈവമായി പൂജിക്കും. എന്നെ ദൈവമായി കണക്കാക്കുകയൊന്നും വേണ്ട. ഞാൻ ഒരു ശരാശരി മനുഷ്യൻ പോലുമല്ല. എടാ, ഇനി ഒരു ചിക്കൻ കൂടെ കൊണ്ടുവാ. നൂറ് ഇരുന്നൂറായിരിക്കും.
കേട്ടില്ലേ, 150 കൊടു. ഇവിടെ വന്ന് കഴിച്ചതിന് ഞങ്ങൾ അങ്ങോട്ട് കാശ് തരണം. ഏ എടുക്കണോ പൈസ? കാശോ തരാമല്ലോ. പോയാൽ ആരെങ്കിലും എത്തുന്നതിന് മുമ്പ് നിന്റെ കഥ കഴിക്കും. തുറക്ക, മീശ തുറക്ക. ഞങ്ങൾ അറിഞ്ഞില്ല സാർ. അറിഞ്ഞിരുന്നെങ്കിൽ ഇവനെ മതി 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 തല്ലും തടവൊക്കെ പതുക്കെ മതി. മേലാൾ ഈ പ്രദേശത്തും തെമ്മാടിത്തരം കാണിക്കാൻ ഇവർ തോന്നരുത്. അത് ഞങ്ങൾ ഏറ്റു സാർ. ഓൾറൈറ്റ്, വരട്ടെ. വെൽ ഡൺ മൈ ബോയ്. മിടുക്കൻ, നീയാണടാ എന്റെ മകൻ. ഇതാ വന്നിരിക്കുന്നു നിന്റെ മഹാനായ ചേട്ടൻ. പോകുന്നത് കണ്ടില്ലേ? എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? എന്തിനിങ്ങോട്ട് വന്നു എന്നായിരിക്കും. ഇഷ്ടമായില്ലെങ്കിൽ പോയേക്കാം. അഹങ്കാരം പറയരുത്. ഈ നാട്ടിൽ വരേണ്ട കാര്യം ഉണ്ടായി വന്നു. ഹോട്ടലിലെങ്ങാനും ഒരു മുറി എടുക്കാമായിരുന്നു. പക്ഷേ സ്വന്തം അച്ഛന്റെ എസ്റ്റേറ്റും ബംഗ്ലാവും ഇത്ര അരികിലുള്ളപ്പോ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കരുത്. അതുകൊണ്ട് ഇങ്ങോട്ട് കാര്യം. ശത്രുക്കളെ സ്വന്തം കൂടാരത്തിനകത്ത് കയറ്റി താമസിപ്പിക്കുന്നതാണ് എന്റെ പതിവ്. ആ മുകളിൽ നിന്റെ പഴയ മുറിയുണ്ട്, പോയിക്കോളൂ. ഏതായാലും ഒരു ഭീഷണിയായിട്ടാണല്ലോ നിന്റെ വരവ്. ഓക്കെ, യു കൻ ഗോ. താങ്ക് യു. കുടുംബത്തിന്റെ മാനം കെടുത്താൻ പറഞ്ഞ അസുരവിത്ത്. സ്വർണം കായ്ക്കുന്ന മരമായാലും തലയ്ക്ക് മീത ചായുമ്പോൾ അത് വെട്ടിക്കളയണം. I will do it. ഞാനത് ചെയ്യും. അത് ചെയ്യേണ്ടി വരും. ഒരു പത്ത് രൂപ കൊണ്ടെടുത്തു. പത്ത് രൂപ ഇല്ല സാർ. പുതിയ ഏമാൻ ചാർജ് എടുക്കാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ ചാർജും കൂടും തല്ലും കൊള്ളും. ഉള്ളത് വേഗം കൊണ്ടാ. ആ എന്നാ നിന്റെ ഷർട്ട്? മേലാലി പ്രദേശത്ത് കണ്ടുപോകരുത് കേട്ടാ. എന്റെ കർത്താവേ, ഇപ്പൊ വരാൻ പോകുന്ന ഏമാൻ ഏത് വരക്കാരനാണോ എന്തോ. ഇപ്പൊ വലിയ വീട്ടിലെ പിള്ളേർ പഠിച്ച് ഇൻസ്പെക്ടറായി ഇങ്ങോട്ട് വരും. അവര് കൈക്കൂലി ചോദിക്കത്തുമില്ല, കൊടുത്താൽ വാങ്ങിക്കത്തുമില്ല. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഏതായാലും പോലീസുകാർ പട്ടിണിക്കാരാ. അവർക്ക് കിട്ടുന്ന വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചാ മതിയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു പ്രൊമോഷൻ കിട്ടി ഇൻസ്പെക്ടർ ആകാനുള്ള യോഗമില്ല. ഏതായാലും ഈ കസേരയിൽ ഇരുന്നെങ്കിലും എന്റെ ആഗ്രഹം ഒന്ന് സാധിക്കില്ല. ഞാനൊരു പോലീസ് ഓഫീസർ ഒന്നുമല്ല. നിങ്ങൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു.
ഞാൻ ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടറെ കണ്ട് ഒരു വിവരം അന്വേഷിക്കാൻ വന്നതാണ്. ഞങ്ങളെ കളിപ്പിക്കണ്ട സാർ, ഞങ്ങൾക്ക് ആളെ മനസ്സിലായി. മിസ്റ്റർ, ഞാൻ മനസ്സിലായി സാർ, പുതിയതായി ചാർജ് എടുക്കാൻ വന്ന ഇൻസ്പെക്ടർ സാർ. ട്രെയിനിങ് കഴിഞ്ഞു വരുന്ന ചെറുപ്പക്കാരായ പുതിയ ഇൻസ്പെക്ടർമാർ മഫ്തിയിൽ കയറി വന്ന് ഞങ്ങളെ പരീക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. മലയാള സിനിമ ഞങ്ങളും കാണാറുണ്ട് സാറേ. യക്ഷിപ്പാറു എന്ന ചിത്രത്തിലെ സോമൻ ചെയ്തതുപോലെ എന്തെങ്കിലും കാര്യം സാധിക്കാനാണെന്നും പറഞ്ഞ് ഇവിടെ കയറി വരും. ഞങ്ങൾക്ക് എന്തെങ്കിലും തരും. പട്ടിണി പരാധീനത കൊണ്ട് ഞങ്ങളത് കൈനീട്ടി വാങ്ങിക്കും. നാളെ കാലത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന് ഞങ്ങളെ കുപ്പിയിലിറക്കും. എന്റെ പൊന്ന് സാറേ, ഞങ്ങളെ ചതിക്കല്ലേ സാർ. ഇൻസ്പെക്ടർ സാർ തന്നെയാ. അറ്റൻഷൻ! വാട്ട് ഈസ് ദിസ്? അറ്റൻഷൻ! ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാനാണ് പുതിയ ഇൻസ്പെക്ടർ എന്ന് വിചാരിച്ച് ഇവർ ഇതെന്റെ കഴുത്തിലിട്ടു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? എനിക്ക് ചില കാര്യങ്ങൾ അറിയണമായിരുന്നു. ഇവിടെ മുമ്പ് ഇൻസ്പെക്ടർ ആയിരുന്ന വിശ്വം, മിസ്റ്റർ വിശ്വനാഥൻ. വിശ്വനാഥന്റെ മരണത്തെക്കുറിച്ച് അറിയാവുന്നിടത്തോളം വിവരങ്ങൾ കിട്ടിയാൽ നന്നായിരുന്നു. ഐ സി. ഞാനിവിടെ പുതിയ ആളല്ലേ, എങ്കിലും ഐ തിങ്ക് ദീസ് പീപ്പിൾസ് ക്യാൻ ഹെൽപ്പ് അസ്. എനിക്ക് ആദ്യം അന്വേഷിക്കേണ്ട കാര്യവും അത് തന്നെ. ദാറ്റ്സ് ഫൈൻ. ഇവിടെയാണ് മോട്ടോർ ബൈക്ക് കിടന്നിരുന്നത്. എനി ഡാമേജ്? ബൈക്കിന് കേടുപറ്റിയിരുന്നു? ഇല്ല സാർ, ബൈക്ക് മുതൽ ദാ കാണുന്ന പാറക്കെട്ട് വരെ രക്തമൊഴുകിയ പാടുകൊണ്ടായിരുന്നു. അതിനപ്പുറം എന്തെങ്കിലും? ഒന്നും കണ്ടില്ല. പിന്നെ മരിച്ച മനുഷ്യൻ ആകാശത്തിലേക്ക് പറന്നുപോയോ? ആ പാറക്കെട്ടിന്റെ അപ്പുറം അഗാധമായൊരു കൊക്കയാണ്. കൂടാതെ അവിടെയൊക്കെ കടുവയിറങ്ങുന്ന സ്ഥലവുമാണ്. ഇവിടെ വെച്ച് പലരെയും കടുവ പിടിച്ചിട്ടുണ്ട് സാർ. ശവശരീരങ്ങൾ കിട്ടാറില്ല. ചിലരുടെ കെല്ലുകൾ അഞ്ചെട്ട് നാഴിക ഉള്ളിൽ കാട്ടിൽ നിന്ന് കണ്ടു കിട്ടാറുണ്ട്. അതും രണ്ടു മൂന്ന് മാസത്തെ തിരച്ചിലിന് ശേഷം. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് റെക്കോർഡിലുള്ളത്. ഇവിടെ പെട്ടിട്ടുള്ളവരാരും തിരിച്ചു വന്ന ചരിത്രമില്ല സാർ. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട്, ഞാനുണ്ട്. കണ്ടോ, ഇത് ഇതൊക്കെ അറിയാം. എല്ലാം അതാണ് പേടിക്കണ്ട. കണ്ടോ, അവൻ ഇപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. ഞാനകത്തുണ്ട്. ഞാനല്ലേ? അപ്പൊ ഇല്ല, വെള്ള പിടിക്കേ. ഞാൻ നോക്കിട്ട് വരാം കേട്ടോ. അവിടെ ഇല്ലേ? കോട്ടകൾക്കുള്ളിൽ വാഴുന്ന സുന്ദരി വരണം. ആശിച്ച് നടപ്പിലാക്കാത്തവനല്ല ഞാൻ. ഞാൻ നിന്നെ ആശിച്ചു, നിന്നെ കിട്ടാതെ ഞാൻ പോകില്ല. ഞാൻ പണ്ട് മിലിറ്ററിയിൽ സർവീസിൽ ഇരിക്കുന്ന കാലത്ത് സിംഗപ്പൂർ മുതൽ നിലമ്പൂർ വരെ പറക്കെ വെടിവെച്ചവനാ.
വേണമെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചോ. അയ്യേ സോറി കേട്ടോ, ഇത് ഇടക്കിടക്ക് ഇങ്ങനെ അഴിഞ്ഞു പോവാ. ഈ വാര ഇതിന്റെ ഇത് ലൂസാണ്. ആ തോക്ക പണ്ടങ്ങാണ്ട് എവിടെയോ ആരോ ചത്തിരിക്കും, അതന്വേഷിക്കാൻ നിനക്കെന്ത് കാര്യം? എന്തെങ്കിലും കാര്യം കാണും, കാര്യമില്ലാതെ ഞാനൊന്നും ചെയ്യാറില്ല. ഓ, നീ വലിയ ഡിറ്റക്റ്റീവ് ബ്യൂറോ ചീഫ്. ഇൻസ്പെക്ടർ വിശ്വനാഥന്റെ മരണകാരണം അന്വേഷിക്കുന്നതിൽ ചിലർക്കൊക്കെ ഭയം തോന്നുന്നത് പോലെ. ഇൻസ്പെക്ടറെ കൊന്ന കടുവ ചത്തിട്ടില്ല, വെറുതെ ഈ കുന്നിൻ ചെരുവിലൊക്കെ ചുറ്റി നടന്ന്. കടുവയുടെ വായിൽ ഏർപ്പെടണ്ട. ഞാൻ സൂക്ഷിച്ചോളാം. ചോദിക്കുമ്പോ കോപം തോന്നരുത്. ഈ വിശ്വം എന്ന് പറയുന്നവൻ ചേട്ടന്റെ ആരാ? ചേട്ടൻ ഈ ലോകത്തിൽ അന്വേഷിക്കാൻ മറ്റൊരു കാര്യം കിട്ടിയില്ലേ? ഞാൻ അന്വേഷിക്കും, കണ്ടുപിടിക്കും. എന്തേ ചിരി മാഞ്ഞു പോയത്? ചിരിക്കേ, കാണട്ടെ. ഫ്യൂസ് ഊരിയ ഗ്രനേഡ് പോലെ അപകടകാരിയാണ് അവൻ. ആവശ്യമില്ലാതെ അവനോട് സംസാരിക്കരുത്. അച്ഛന് ചേട്ടന് ശരിക്കും മനസ്സിലായിട്ടില്ല, അതുപോലെ എന്നെയും. എന്താ ഇങ്ങോട്ട് മാറേക്ക്? ജയ വിളിക്ക്. എന്റെ പൊട്ടു സാറേ, എന്നെ വേണമെങ്കിൽ കൊന്നോ. കുഞ്ഞു കൈ വിട്ടുപോയി സാറേ. സാറേ, ആ ദ്രോഹി എന്റെ നെഞ്ചത്തിടിച്ച് ഇതെവിടെ മുഖത്ത് കുത്തി, ഇതാ പുറത്ത് ഇവിടെ കുത്തി, ശത്രുള്ളതുകൊണ്ട് അറിയാത്ത ഉള്ളിലേക്കാണ് പരിക്ക്. എന്നിട്ട് എന്നെ ആ ബോധം കെടുത്തി ഇവിടെ ഇട്ടിട്ടാണ് ആ ദ്രോഹി കുഞ്ഞിനെ കൊണ്ട് പോയത് സാറേ. എന്റെ മോൻ വിശു മരിച്ചു. അവൻ നമ്മുടെ കുടുംബത്തിൽ പിറന്നവനല്ലെങ്കിലും കുടുംബത്തിന്റെ പേര് ചീത്തേ കിട്ടില്ല. ഇവളോ ഇവൾ നീ എനിക്ക് കുറച്ച് വിഷമമായിരുന്നതാ മോൻ, എനിക്ക് ജീവിച്ചത് മതിയായി. മോളെവിടെ? അവൾക്ക് എന്ത് പറ്റിയെന്ന് നാട്ടുകാരെ ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല അമ്മായി, നമ്മുടെ കുടുംബത്തിലും ആണും കൊണ്ടെന്ന് തെളിയിക്കാനെങ്കിലും ജയ വീണ്ടെടുക്കണം. വേണ്ട മോഹൻ. അമ്മായി, അവൾ എന്നെ തോൽപ്പിച്ചു, പക്ഷേ ഇനി അവളെ രക്ഷപ്പെടാൻ ഞാൻ വിളിക്കില്ല. ജയ എവിടെ? നീ അവളെ എന്ത് ചെയ്തെന്ന്? അയ്യോ
കൊല്ലുന്നവനെ ജയയെ നശിപ്പിച്ച ശേഷം ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നോടാ. ഇവിടെ ജയ പറയടാ, നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. വേണ്ട മോനെ, ഇവരൊരു കാട്ടാളനാണ്, ഇവ നിന്നെയും കൊല്ലും. കൊല്ലട്ടെ അമ്മായി, ജയ നഷ്ടപ്പെട്ട ശേഷം ഞാനും അമ്മായും ജീവിച്ചിട്ട് എന്താ കാര്യം? പറയടാ, ഇവിടെ ജയ എനിക്കിനി അവൻ മാത്രമേ ഉള്ളൂ. അവനെ നീ ഉപദ്രവിക്കരുത്. കടന്നു പുറത്തു പോയിക്കോളാം. പക്ഷേ അമ്മയുടെ മകൾ എവിടെ? ഇവിടെ ഉണ്ടെന്ന് പറയൂ, ഞാൻ സമാധാനത്തോടെ പോയിക്കോളാം. എന്റെ മോൻ, എന്റെ മോൻ നിന്റെ വീട്ടിലില്ലേ? ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വരില്ലായിരുന്നു. ഈ മൃഗം അവളെ എന്ത് ചെയ്തെന്ന് എനിക്കറിയണം. നീ അത് പറയുമടാ, നിന്റെ സ്വഭാവം എനിക്കറിയാം. ആവശ്യം കഴിഞ്ഞ ശേഷം നീ പെൺകുട്ടികളെ ചവിട്ടി പുറത്താക്ക, ഒന്ന് കുഴിച്ചു മൂടും. എവിടെ ചെയ്യാ? എവിടെടാ ചെയ്യാ? എന്റെ മോൾ, എന്റെ മോളെ കൊന്നോ. എടാ, നീ എന്റെ മോളെ കൊന്നോ. എന്റെ മോൾ, എന്റെ മോൾ. അമ്മായി, 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 എന്റെ മോള്, എന്റെ മോളെ കൊന്നു, എന്റെ മോളെ കൊന്നു, എന്റെ മോള്. ഈശ്വരൻ സാക്ഷിയായിട്ട് ഞാൻ പറയും, അമ്മയുടെ മകളെ ഞാൻ കൊന്നിട്ടില്ല. മനുഷ്യനായി പിറന്ന ഒരുവൻ അവളെ കൊല്ലാൻ മനസ്സുവരില്ല. എന്റെ അവളെ ഞാൻ കണ്ടുപിടിക്കും അമ്മേ. അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഇത് സത്യം. നീ ആ പഴയ ഇൻസ്പെക്ടർ അന്വേഷിച്ചു വന്നവളാണ്. അത് ശരി, ആരാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്? എന്നെ ആരും അയച്ചതല്ല, ഞാൻ തനിച്ചു വന്നതാണ് എന്റെ വിശ്വൻ ചേട്ടന്റെ വിവരങ്ങൾ അറിയാൻ. ഈ പറഞ്ഞ കള്ളം സുന്ദരിമാർ കള്ളം പറയരുത്, സത്യമേ പറയാം. സുന്ദരി, ഞാൻ പറയുന്ന നേരാണ്, എന്നെ വിശ്വസിക്കൂ. നീ കെട്ടെന്ന് അഴിച്ചു വിടും, ഞാൻ പോയിക്കോളാം. സത്യം മുഴുവൻ പറയുന്നതിന് മുമ്പ് നിന്നെ അഴിച്ചു വിട്ടുകൂട. ഇനി നിന്നെ അന്വേഷിച്ച് നിന്റെ പുറകെ ആരൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. ഇൻസ്പെക്ടർ വിശ്വത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരുത്തനും ഇനി ജീവിച്ചിരുന്നുകൂടാ. നാളെ നേരം പുലരുന്നതിന് മുമ്പേ എല്ലാവരുടെയും കഥ കഴിയും. ആരാണ് നീ?
ഹലോ ഡാളി നിന്നെ ഓർമ്മിച്ച് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ചത്തുപോയനെ കടുവ പിടിച്ചപ്പോൾ ഈ ഫോട്ടോ കാറ്റിൽ കിടന്ന് കിട്ടി തമ്മിൽ കാണും മുമ്പേ നിന്നെ ഞാൻ പ്രേമിച്ചു ഈ ഫോട്ടോ നോക്കി നോക്കി സങ്കല്പത്തിൽ നീയുമായി ഞാൻ പലവട്ടം ഇപ്പോൾ ലൈൻ ക്ലിയറായി നീ ഒറ്റയ്ക്കായി എൻ്റെ ഇത് മാത്രം ദൈവം ദയാമയനാണ് നിന്നെ വിളിച്ചുകൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു കം ഓൺ എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചതും ദൈവം തന്നെയാണ് ബ്രിഗേഡിയർ പരശുരാമന്റെ ഓമന മകൻ മാന്യതയുടെ മറവിൽ കൊല വ്യഭിചാരം അല്ലടാ ചേട്ടനാണെന്ന് ഞാൻ ഓർമ്മിക്കില്ല ക്ലിയർ ഔട്ട് ഓഫ് ദിസ് പ്ലേസ് ഇല്ലെങ്കിൽ കാണിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതാ ഈ പെൺകുട്ടി പറയും കാര്യമില്ല നടന്നോളൂ എങ്ങോട്ടാ പോകേണ്ടത് കോളിക്കോട്ട് നേഴ്സിംഗ് ഹോം കയറിക്കോളൂ ഇങ്ങോട്ട് കയറിക്കോളൂ കയറുന്നേ ആശുപത്രിയിൽ ആരാ ഉള്ളത് ചേച്ചി എന്താ രോഗം രോഗമല്ല പ്രസവം ഓഹോ പ്രസവ രോഗമായിരിക്കും പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുക ഓ അത് ശരി
അയടുത്തവശത്ത് കാണുന്ന ഗേറ്റാണ് ആശുപത്രി. അവിടെ നിർത്തിയാ മതി. ഓ, അതിപ്പോ ഇടതുവശത്ത് നിർത്തി എനിക്ക് പരിചയമില്ല മോളെ. മനസ്സിലായോ? ഐ ആം പരശുരാം, റിട്ടയർഡ് ബ്രിഗേഡിയർ. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക് യു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. What can I do for you? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. ഐ സീ. ഇവിടെ വരുന്ന ഇൻസ്പെക്ടർമാരൊക്കെ എന്നെ വന്ന് കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. സോറി, എനിക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പറയണം, അത്തരം ഫോർമാലിറ്റികളിൽ എനിക്ക് വിശ്വാസമില്ല. സാറ് വന്ന കാര്യം പറഞ്ഞില്ല.
He is my son. Ilaya Magan. Das. Pratapachandra Das. So what? Adonde? Yende Magana Parijayam illathathinal. Ningal Krabatham Pettiyathayiru. Am I correct? Partially. Ivare Pidichondu Varumbo. Aaranum Arinjirunnilla. Ippo Manasilayi. Good. Engil. Avan Ente Kooda Paranjayikkunnathil. Virodhamillallo. Sorry. നിങ്ങൾ ചെറുപ്പക്കാർ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചില പ്രത്യേക ധാരണകളുണ്ട്. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്റെ മകന്റെ പ്രായമേ ഉള്ളൂ. നിയമം പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, തീരെ പ്രയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. Am I correct? ഓഹോ, ഇതൊക്കെ പുതിയ അറിവുകളാണ്. അതുകൊണ്ട് എനിക്ക് അല്പം ധൃതിയുണ്ട്. സാറ് സൗകര്യം പോലെ മറ്റൊരു ദിവസം ഇങ്ങോട്ട് വരണം. നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ എന്റെ മകനെ ഇറക്കിക്കൊണ്ടുപോകാനാണ് വന്നത്. ഇറക്കിക്കൊണ്ടുപോകാനോ? ഹൂ ആർ യു? നിങ്ങൾക്ക് ഈ ഏരിയയിൽ വല്ല ജുഡീഷ്യൽ പവർ ഉണ്ടോ? ജുഡീഷ്യൽ എന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് മാത്രമല്ല, ഈ പ്രദേശത്ത് എനിക്ക് എല്ലാ ഗവൺമെന്റൽ പവേഴ്സും ഉണ്ടെന്നാണ് ജനങ്ങളുടെ ധാരണ. ജനങ്ങളോ? യെസ്, ജനങ്ങൾ. സംശയമുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കണം. ഇൻസ്പെക്ടർ വിശ്വന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. എനിക്കറിയില്ല ഇവരെയൊക്കെ എന്തിനു വിളിച്ചു കൂട്ടി. ആരും വിളിച്ചതല്ല, അവർ സ്വമേധയാ വന്നു. എന്റെ മകനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോ അവർ ഞെട്ടി ഓടിക്കൂടി. സത്യത്തിൽ എന്റെ മകൻ ദാസ് അവർക്ക് ദൈവമാണ്. സമാധാനം അവർ പറയും. ദൈവം? പാവപ്പെട്ട പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്ന കള്ള ദൈവം. എന്നെ പേടിപ്പിക്കാൻ നോക്കരുത്. താങ്കൾ പുറത്തേക്ക് പോകണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് വാണിംഗ്, പ്ലീസ് ഗോ ഔട്ട്. എന്നോട് കളിക്കരുത്, നിന്റെ മേലിനാസ് നഷ്ടപ്പെടും. എന്റെ മകനെയും കൊണ്ട് ഞാൻ പോകും. കോൺസ്റ്റബിൾ, ലോക്കപ്പ് തുറക്കൂ. കോൺസ്റ്റബിൾ, ടേക്ക് ദ ഹാൻഡ്സ് ആൻഡ് ഗെറ്റ് റെഡി. വാതിൽക്ക് നേരെ കൂട്ട് ഉടനെ പിരിച്ചു വിടണം. കമൺ കിസ്. എവിടെ ഇൻസ്പെക്ടർ? ഇപ്പോഴത്തും വിളിക്കാൻ ആൾ കൂട്ടുണ്ട് സാർ. ആ പെൺകുട്ടിയും അവളുടെ അച്ഛനും ഇവിടെ വന്നിരുന്നു. അവർക്ക് യാതൊന്നും അറിയില്ലെന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ശരിക്കും അന്വേഷിച്ചതിന് ശേഷമേ എന്തെങ്കിലും തീരുമാനമെടുക്കാവൂ. അണ്ടർസ്റ്റാൻഡ്? താങ്ക് യു. കമൺ സാർ. ടേക്ക് ഇറ്റ് ഈസി. ഇതൊക്കെ സാധാരണയാണ്. മേൽ സൂക്ഷിക്കുക. യു ആർ യങ്. അത് ശരി, പക്ഷെ നിങ്ങൾ എന്തൊരു കള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തു. സാറേ, ഞങ്ങൾക്ക് ഇനി ഈ നാട്ടിൽ ജീവിക്കണം. കൊച്ചു മുതലാളി എന്റെ മോളോട് ഒരു തെറ്റും കാണിച്ചില്ലെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. എഴുതി കൊടുത്തു. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ സാറേ. അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്റെ മോളുടെ ശവം പോലും അവർ കാണിക്കത്തില്ല. വീട് തീവയ്ക്കും. എന്നെയും എന്റെ കുടുംബത്തെയും അവർ നശിപ്പിക്കും. എന്നോട് ക്ഷമിക്കണം സാറേ. സാറില്ല, നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾ കാരണം സാറിന് ചീത്തപ്പേരായി. സാർ ഉടനെ തന്നെ സ്ഥലം മാറ്റം മേടിച്ച് എങ്ങോട്ടെങ്കിലും പോകണം. ഇനി ഈ നാട്ടിൽ നിൽക്കരുത്. കൊച്ചു മുതലാളിക്ക് പാമ്പിന്റെ പകയാണ്. റൌഡികളോടും തെമ്മാടികളോടും തോറ്റു കൊടുക്കാനല്ല ഞാനിവിടെ ഇൻസ്പെക്ടറായി വന്നത്. പണക്കാരന്റെ കയ്യിലെ പാവകളല്ല പോലീസുകാർ. കാക്കിയുടുപ്പിന്റെ പിന്നിലെ ശക്തിയും മഹത്വവും നീതിബോധവും ഇവന്മാരെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പിന്മാറും. നിങ്ങൾ പറ്റും. വിശ്വം. അതെ, ഇൻസ്പെക്ടർ തന്നെ. ഡെഡ് ബോഡിയോ? എവിടെ? ഐ സീ. ഞാൻ ഉടനെ വരാം. സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞോ. ഓക്കെ. ഹലോ, നിങ്ങളാരാ? ഹലോ,
ഭയപ്പെടാനൊന്നുമില്ല. മനസ്സിനൊരിക്കലും വിഷമം തട്ടാതെ സൂക്ഷിക്കുക. യെസ് ഡോക്ടർ. ബൈ ദ വേ, ഈ വീട്ടിൽ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ഐ ആം ദി വൺ. ഐ സീ. കഴിയുന്നതും നിങ്ങൾ എപ്പോഴും ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പരിചരണമാണ് ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ചികിത്സ. ഓർമ്മയിരിക്കട്ടെ. Thank you.
ജയക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണ്. നമുക്ക് അല്പനേരം ഇരുന്ന് സംസാരിക്കാം. കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിനക്കോർക്കാനും നിന്നെ ഓർമ്മിക്കാനും പലരും ഉണ്ടായിരുന്നു. അതുപോലെ എനിക്കും. ഇന്ന് നമുക്ക് ബന്ധുക്കളില്ല, ശത്രുക്കളുമില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം. എന്റെ മനസ്സിൽ ഇരുട്ട് പറഞ്ഞിരുന്ന കാലത്തും ഞാൻ വെളിച്ചത്തെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ വന്നിരിക്കും ഇന്ന്. ജയ്, നിന്റെ ദുഃഖത്തിന്റെ വെളിച്ചം ഇന്നെനിക്കൊരു വഴികാട്ടിയായി വന്നു. കണ്ണിൽ കണ്ടതെല്ലാം തല്ലിത്തകർത്തും ചവിട്ടി വധിച്ചും നടന്നിരുന്ന കാട്ടുമൃഗമായിരുന്നു ഞാൻ. താമരപ്പൂ പോലെ ഓമനിക്കപ്പെടേണ്ട നീ എന്റെ കയ്യിലാണ് വന്നുപെട്ടത്. ഞാനാകെ മാറിപ്പോയി. ഇന്ന് നീ എന്റെ മനസ്സിന്റെ ഭാഗമാണ്. നീ വേർപിരിഞ്ഞാൽ ഞാൻ ബാക്കിയില്ലാതായി. യക്ഷിയാണ് സർ. അവൾ കാരണം ഞാൻ നശിച്ചു. അവളെ പ്രേമിച്ച വിശ്വം മരിച്ചു. സാറിന്റെ ഇളയ മകൻ ജയിലിലുമായി. ഒടുവിൽ ഇതാ സാറിന്റെ മൂത്ത മകന്റെ ജീവിതം അവൾ നശിപ്പിക്കാൻ പോകുന്നു. അത് അനുവദിക്കരുത് സർ. അവൾ എന്റെ കുടുംബത്തിൽ പറഞ്ഞവളാണ്. ഞാനതിൽ ലജ്ജിക്കുന്നു. 3 പ്രാവശ്യം പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് റെസ്ക്യൂ സെന്ററിലാക്കിയിട്ടുണ്ട്. സാറിന്റെ കുടുംബ മഹിമ ആലോചിക്കുമ്പോൾ അത്തരം ഒരു പെൺകുട്ടി സാറിന്റെ മരുമകളായി വരുന്നത്. എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, ഇളയ മകൻ നഷ്ടപ്പെട്ടു. ഇനി നിന്നെയും എനിക്ക് ആവശ്യമില്ല. നാടിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ശത്രുക്കളെ വെടിവെച്ചു വന്നവനാണ് ഞാൻ. ഇന്ന് എന്റെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി നിന്നെയും ഇവളെയും വെടിവെച്ചു വന്നു. സ്വയം മരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നു. എന്താണ് ഒന്നും മിണ്ടാത്തത്? നിനക്കൊന്നും പറയാനില്ലേ? ജയ, ഇദ്ദേഹം എന്റെ അച്ഛനാണ്. അനുഗ്രഹം വാങ്ങിക്കും. ചെല്ലുകയാ. നിങ്ങൾ എന്റെ അച്ഛനാണ്. നിങ്ങൾ എനിക്ക് പലതും തന്നു, പക്ഷേ ഒന്നു മാത്രം തന്നില്ല, സ്നേഹം. അച്ഛന്റെ സ്നേഹത്തിനു വേണ്ടി ഞാൻ എത്രയോ ദാഹിച്ചു.
പേടിപ്പിക്കാനും ശിക്ഷിക്കാനും മാത്രമാണ് ഒരച്ഛൻ. ഭർത്താവിന്റെ സ്നേഹം എന്താണെന്ന് അറിയാതെ എന്റെ അമ്മയ്ക്ക് മരിക്കേണ്ടി വന്നു. അമ്മ മരിച്ചപ്പോൾ പോലും ഒരു തുള്ളി കണ്ണീര് ഞാൻ നിങ്ങളുടെ കണ്ണിൽ കണ്ടില്ല. അനിയനെ നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് എന്തുണ്ടായി? നിങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരത ഇന്ന് അവനെ കൊലമരത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. ശരിയല്ലേ? മനുഷ്യ സ്നേഹം എന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പറയൂ അച്ഛാ. മൃഗത്തിന് തുല്യം ജീവിച്ച എന്നെ ഇവൾ സ്നേഹം കൊണ്ട് മാറ്റിയെടുത്തു, മനുഷ്യനാക്കി. എന്നെ ഞാനാക്കി മാറ്റി ഇവൾക്ക് ജീവിതം കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. നാളെ ഇവൾ എന്റെ ഭാര്യയാകാൻ പോവുകയാണ്. മരുമകളായി സ്വീകരിക്കാൻ ഇഷ്ടമാണെങ്കിൽ അനുഗ്രഹിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ല. നിങ്ങൾക്ക് നന്മ വരട്ടെ. ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടു. സത്യൻ, നീ എന്റെ കണ്ണുകൾ തുറപ്പിച്ചു, പക്ഷേ വൈകിപ്പോയി. ഒരു പക്ഷേ വിധി അതായിരിക്കും. ഓൾറൈറ്റ്, പോലീസിന് ഫോൺ ചെയ്യും. നായിക ഉണരാൻ മറക്കരുത്. എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക്, കല്യാണ മണ്ഡപത്തിലേക്ക്. സ്വീറ്റ് ഡ്രീംസ് ഹണി. ചേട്ടൻ,
ശബ്ദമുണ്ടാക്കരുത്. നീ നിന്നെ തന്നെ മറക്കരുത്. ഇത് അന്യന്റെ വീടാണ്. അനുവാദമില്ലാതെ എന്നകത്ത് വരാൻ പാടില്ലായിരുന്നു. നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നുപോയതാണ്. കല്യാണസാരിയുടെ തിളക്കം, നിങ്ങൾ രണ്ടുപേരുടെയും തിളങ്ങുന്ന മുഖങ്ങൾ, അത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഈ മുറിയിലേക്ക് മാറി നിന്നു. പുറത്തു പോകാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നീ അകത്ത് വന്നു. എന്റെ വിശ്വൻ ചേട്ടൻ, എന്തിനാണ് എന്നെ വിട്ടുപോയത്? എന്തിനാണ് എന്നെ അനാഥയാക്കിയത്? എന്തിനാണ് എന്നെ ഇത്ര നാൾ കരയിച്ചത്? മനഃപൂർവ്വമല്ല ജയ. എന്റെ വിശ്വൻ ചേട്ടൻ മരിച്ചു എന്ന് എന്നും നീ അറിഞ്ഞുവല്ലേ? ആ അറിവ് ശരിയായിരുന്നു. മിനിഞ്ഞാന്നവരെ ജീ പിടിച്ചു വൈക്കോൽ ലോറിയിൽ തെറിച്ചുകൊണ്ട് എനിക്ക് ബോധം തിരിച്ചു കിട്ടാൻ ഏറെ നാൾ വേണ്ടി വന്നു. മിനിഞ്ഞാന്നാണ് എനിക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത്. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ തടസ്സങ്ങളൊന്നും വകവയ്ക്കാതെ ഞാൻ പുറത്തിറങ്ങി നിന്നെ തേടി നടന്നു. മതി, ഇനി ഒന്നും പറയണ്ട. വിശ്വൻ ചേട്ടൻ അകന്നു മാറുന്നു, അന്നനെ പോലെ പെരുമാറുന്നു. ഞാനിപ്പോ ഇവിടെ വരരുതായിരുന്നു. നിന്റെ മനസ്സമാധാനം നശിപ്പിക്കരുതായിരുന്നു. എനിക്ക് സമാധാനമായി, എനിക്ക് സന്തോഷമായി. എനിക്കെന്റെ വിശ്വൻ ചേട്ടനെ വീണ്ടും കിട്ടി. എനിക്കിനി മറ്റൊന്നും വേണ്ട. നീ എന്റെ ജയല്ലേ? ജയ, ഞാൻ പറഞ്ഞ കേൾക്കില്ലേ? ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? തീർച്ചയായും. നീ സത്യം സ്വീകരിക്കൂ. സ്നേഹത്തിന്റെയും വേർപാടിന്റെയും ദുഃഖം ഇന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിന്നെ ഞാൻ വിട്ടയക്കുന്നു. ഞാൻ എന്റെ ദുഃഖം സ്വയം കടിച്ചമർത്തും. പ്ലീസ് വിളിക്കൊള്ളു. അമ്പലത്തിലല്ല, ഇവിടെ വെച്ചാണ് നിന്റെ വിവാഹം നടക്കാൻ പോകുന്നത്. വിളിക്കൊള്ളു. നിന്റെ വരൻ മുകളിലുണ്ട്. വിശ്വം. വിശ്വം ചേട്ടൻ എന്നെ അനുഗ്രഹിച്ചു, നിങ്ങളോടൊപ്പം ജീവിക്കാൻ എന്നെ ഉപദേശിച്ചു. വിശ്വം ഒരു മഹാനാകാൻ ശ്രമിക്കുക, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്. ആ വേദന കടിച്ചമർത്തി ജീവിക്കുന്നതിൽ വലിയ മഹത്വമൊന്നുമില്ലെന്ന് വിശ്വത്തിനോട് പറയുന്നു. ഞാനൊരു ക്രൂരനാണ്, സ്വാർത്ഥനാണ്. പക്ഷേ നിന്നോട് മാത്രം ഞാൻ എന്റെ തനി സ്വഭാവം കാണിച്ചിട്ടില്ല. നിന്റെ മനസ്സിൽ വിശ്വത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. നിനക്ക് നല്ലത് വരട്ടെ. Thank you.
നീ ഇവിടെ? കല്യാണം ഇവിടെ വെച്ചാണ് വിശ്വൻചേട്ടാ. മുഹൂർത്ത സമയം തെറ്റുന്നതിന് മുമ്പേ സത്യൻ സാർ എന്നെ ഇവിടെ എത്തിച്ചു. വിശ്വൻചേട്ടനെ സ്വീകരിക്കാൻ ഉപദേശിച്ചു. സത്യൻ സാർ മഹാനാണ്. നമ്മുടെ ഹൃദയവേദന അദ്ദേഹം ഊഹിച്ചറിഞ്ഞു. നമുക്ക് പകരം അദ്ദേഹം സങ്കടപ്പെട്ടു കൊള്ളാമെന്ന് തീരുമാനിച്ചു. ഈ തീരുമാനം അറിയിച്ചപ്പോ അദ്ദേഹത്തിന്റെ കാലടികളിൽ വേണം നമസ്കരിക്കാൻ തോന്നി. സമർത്ഥൻ, ഉപയോഗിച്ച് പഴകിയ വസ്തുക്കളെ എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് ശരിക്കും അറിയാവുന്ന സമർത്ഥൻ അവന്റെ കാലടികൾ തന്നെ വേണം നമസ്കരിക്കണം. വിശ്വൻചേട്ടാ, നിന്നെ ജീവന തുല്യ സ്നേഹിച്ചവനാണ് ഞാൻ. എന്റെ മുന്നിൽ വന്നു നിന്ന് കള്ളം പറയാൻ നിനക്ക് നാണമില്ലേ? വിശ്വൻചേട്ടാ, നിന്റെ വിശ്വൻചേട്ടൻ അന്ന് മരിച്ചില്ല. മരിക്കുന്നത് ഈ നിമിഷങ്ങളിലാണ്. കന്യകയായ കാമുകയായി അഭിനയിച്ചുകൊണ്ട് നീ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വൻചേട്ടാ, ഞാൻ പറയുന്നു കേൾക്കൂ. എന്നെ തുടരരുത്, കടന്നു പോവു പുറത്ത്. പ്ലീസ് ഗോ ഔട്ട്. നീ പോയില്ലല്ലേ. Please go out. പോകും. അതിനുമുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. അവനോട് കയ്യിൽ കിട്ടുന്ന പെൺകുട്ടികളെയൊക്കെ വ്യഭിചരിച്ച് രസിക്കുന്ന നിന്റെ സത്യൻ സാറല്ലേ, അവനോട് പോയി പറഞ്ഞാ മതി. അവനും മാന്യന്മാരായി നടിക്കുന്ന നിങ്ങളെക്കാളും നൂറിരട്ടി മാന്യനാണ് ആ മനുഷ്യൻ. ഒരു പെണ്ണിന്റെ മനസ്സെന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിന് കഴിയും. നിങ്ങൾക്കോ? നിൽക്കൂ. നിങ്ങൾ എവിടെ പോകുന്നു, എന്തെന്നും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? പെണ്ണായി പിറന്നുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സംശയം? പരിചയപ്പെടുന്ന ആളുകൾക്കൊക്കെ വഴങ്ങിക്കൊടുക്കുന്നവളാണ് പെണ്ണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? കഷ്ടം, നിങ്ങളൊരു വീരശൂര പരാക്രമി. പണക്കാരായ കാമവറിയന്മാരുടെ കയ്യിൽ നിന്നും പാവപ്പെട്ട പെൺകുട്ടികളെ രക്ഷിക്കുന്ന ദൈവദൂതൻ, പക്ഷെ സ്വന്തം കാമയുടെ ചരിത്രത്തെ പറ്റി സംശയിക്കുന്ന ദുർബലൻ, പുരുഷവർഗത്തിന്റെ യഥാർത്ഥ പ്രതിനിധി, നിങ്ങൾക്ക് നമസ്കാരം. ചേട്ടാ, എണീക്കു ചേട്ടാ, എണീക്കു ചേട്ടാ.